ഫ്രാൻസിസ്കൻ അനുദിന വിശുദ്ധരിൽ ഇന്ന് നല്ലവളായ വാഴ്ത്തപ്പെട്ട എലിസബത്ത് കന്യക മൂന്നാം സഭാംഗം 1386 നവംബർ 25 വൂക്തംബർഗിലാണ് എലിസബത്ത് ജനിച്ചത്. മാതാപിതാക്കൾ മക്കളെ ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും വളർത്തി. അവളുടെ ഉപവയും ശാന്തതയും നല്ലവൾ എന്ന അപരനാമം ചെറുപ്പത്തിലെ അവൾക്ക് നേടിക്കൊടുത്തു. 14 ഫ്രാൻസിസ്കൻ അൽമായ സഭയിൽ ചേർന്നു. 17 ആത്മീയ ഗുരുവിൻ്റെ ഉപദേശത്തോടെ പട്ടണത്തിലെ സമർപ്പിത മൂന്നാം സഭ സമൂഹത്തിൽ പ്രവേശിച്ചു. ഏറ്റവും നിസ്സാരമായവ ഉൾപ്പെടെ എല്ലാ പരിപൂർണതയിൽ നിർവഹിച്ചു. പാപപൊറുതിക്ക് മതിയായവ പലപ്പോഴും ഇല്ലായിരുന്നുവെന്ന് കുംഭസാരകൻ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആവൃതി നിയമം കർക്കശമല്ലാതിരുന്നിട്ടും എലിസബത്ത് ഏകാന്തതയിൽ കഴിഞ്ഞുകൂടി. ആത്മീയ ക്ലേശങ്ങളിലൂടെ കർത്താവ് അവളെ ശുദ്ധീകരിച്ചു. സഹവാസികൾ എലിസബത്തിനെ കപടനാട്ടക്കാരിയെന്ന് കരുതി ദ്രോഹിച്ചെങ്കിലും അവൾ ഉപവി, ക്ഷമ, വിനയം എന്നിവയിൽ സമഭാവനയോടെ നിലനിന്നു. കടുത്ത രോഗങ്ങൾക്ക് എലിസബത്ത് വിധേയയായി. പീഠാനുഭവ ധ്യാനത്തിലൂടെ അവൾ ആശ്വാസം കണ്ടെത്തി. ശിക്ഷ കുറഞ്ഞുപോയെന്ന പരാതിയെ ദൈവത്തോടുണ്ടായിരുന്നുള്ളൂ. രക്ഷകന്റെ സഹനവും വേദനയും എന്നെ ഗ്രഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ചെറുപ്പകാലത്ത് അവ വേണ്ടത്ര ഗ്രഹിക്കാത്തതിൽ കുണ്ഠിതപ്പെട്ടു. അതിസ്വാഭാവിക വരങ്ങൾ നൽകി ദൈവം ഈ മകളെ അനുഗ്രഹിച്ചു. ഹൃദയ രഹസ്യങ്ങൾ അറിയുവാനും ഭാവി പ്രവചിക്കാനും എലിസബത്തിന് കഴിഞ്ഞിരുന്നു. കോൺസ്റ്റാൻസിലെ സുനഹദോസ് നടക്കുമ്പോൾ ശീഷ്മയുടെ അന്ത്യവും 5 മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പും അവൾ പ്രവചിച്ചു. പഞ്ചക്ഷതം നൽകി കർത്താവ് എലിസബത്തിനെ അനുഗ്രഹിച്ചു. 1420 നവംബർ 25 34 ജന്മദിന വാർഷികത്തിൽ തന്നെ അവൾ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടു. പീഡാനുഭവ വായനയിൽ യേശു ജീവൻ വെടിഞ്ഞു എന്ന് ശ്രവിക്കവേ എലിസബത്തും സ്വ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിച്ചു. 8 ക്ലെമന്റ് മാർപ്പാപ്പ അവളോടുള്ള വണക്കം അംഗീകരിച്ചു. ഭൗതികാവശിഷ്ടം റോവുദേവമഠം പള്ളിയിൽ സംസ്കരിച്ചു. തീർത്ഥാടന പ്രവാഹം ഇന്നും തുടരുന്നു.